കോമാളിക്ക് ചായം വെറുതെ തേച്ചാ മതിയെന്ന എല്ലാവരുടെയും വിചാരം. അതല്ല, മുഖത്തെഴുത്ത് നന്നാകണം. എന്തിനാ? തലയിലെഴുത്ത് ആരും അറിയരുത്. മുഖം എപ്പോഴും ചിരിച്ച പോലെ തോന്നണം. മിടുക്കൻ, നീ എന്റെ മോനാടാ. നിന്റെ മുഖത്തെഴുത്ത് മോശം. എന്റെ എല്ലാ എഴുത്ത് മോശമല്ലേക്ക. നടക്ക്. ിലെത്തുന്നതേ ഈ കൂട്ടില ആളുകള് സിംഹം എന്ന് വിചാരിച്ച് നോക്കുമ്പോ കൊള്ളാല്ലേ. അതൊരു പുതിയ നമ്പറാണ്, നല്ല രസമായിരിക്കും. അതെ, പക്ഷെ അപകട നമ്പർ വരുമ്പോളേ പറയാൻ മറക്കരുത്. ഇല്ല, ആ കാതിരി ഓട്ടത്തിന്റെ ഇടയിൽ ഇന്നലെ എന്നെ മറന്നു, ഇന്നും മറക്കും. ഇന്ന് മറക്കൂല കേട്ടോ. ഞാൻ വന്ന് വിളിക്കണവരെ അബൂക്ക് ബഹളമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ശരിക്കും പൂട്ടിയാ മോനെ. പൂട്ടി പേടിച്ച ബാബുട്ടാ. ഗോവിന്ദ് സാർ വിളിക്കണോ? എന്തിനാ? കമലെ കല്യാണം കഴിച്ച് തരട്ടെ എന്ന് ചോദിക്കാനായിരുന്നാ തോന്നണേ. ഒറ്റ കീറു വെച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ. വെറുതെ മനുഷ്യനെ പറഞ്ഞിങ്ങനെ കൊതിപ്പിക്ക. ഇത് ഇവിടെ ഇരുന്നോട്ടെ. എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. ആ, വിളിച്ചു വിളിച്ചു വിളിച്ചു. പരിചയപ്പെടുത്താം. കം 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 കം. ഭാസ്കരൻ, വി കോൾ ഇളിയം ഭാസ്കർ. നല്ല പേര്. ഇത് മൈ ഓൾ ഇൻ ഓൾ, മൈ സൺ. അറിയാം, കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഒരു റിങ്ങൽ കളിച്ചിരുന്നു. വീനസ് സർക്കസിൽ 1971 to 75. He was a catcher in trapezium, but unfortunately fall down. ഒന്നു വീണു നടു. നമ്മൾ പിരിഞ്ഞത് കൽക്കട്ട കളിക്കുമ്പോഴോ അതോ ബോംബെയില്? കൽക്കട്ട. ഏട്ടൻ മറന്നോ? ദമ്മായം കൊണ്ട് മതിലിയാടാൻ പോയപ്പോ ലാഡർ വെച്ചു കൊടുത്തത് ഞാനല്ലേ. ഇന്നലെ കഴിഞ്ഞതുപോലെ ഈ കമ്പനി ഉണ്ടാക്കിയത് ഇവളുടെ പണിയാ. അബൂക്കയും ശാന്തമ്മയും സുശീലയും രഞ്ജനയും ഒക്കെ ചേർത്ത് ഷിമേ റോയൽ സർക്കസ്. 10 വർഷം സ്വർഗമായിരുന്നു. സ്വർഗം, പണം, പ്രശസ്തി. എനിക്കൊരു മോളെ തന്നു. അല്ല, എന്നെ വിളിപ്പിച്ചത്? ഓ, അത് മറന്നു. എന്താ പറഞ്ഞത്? ആ, മിസ്റ്റർ കണ്ണൂർ ഭാസ്കരൻ. നടു പോയത് കൊണ്ട് കളി നിർത്തി. എന്ന് വെച്ച് സർക്കസ് എത്തിയിട്ടില്ല. രാജകമലും പബ്ലിസിറ്റി പോലെ. ഇയാൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്താ കാര്യം? നമുക്ക് പുറത്തിത്തിരി സൗകര്യമായിട്ടിരുന്ന് ചിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാ പറയും. എനിക്ക് അഞ്ചരയ്ക്ക് ഷോ ഉള്ളതാ. ബാബുന് ഗുണമുള്ള കാര്യാ. ഞാനിപ്പോ രാജ്കമല്ലാന്ന് അറിയാലോ. അവർക്ക് സർക്കസ് ഒന്ന് വിപുലീകരിച്ചാ കൊള്ളാന്നൊരു മോഹം. ജംബോല രാംസിംഗ്, സുധീർ മിശ്ര, അങ്ങനെ മറ്റു പലരെ ഒരു ബുക്ക് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ അവിടുത്തെ ക്ലൗഡ്സ് എത്ര പോയ. മിസ്റ്റർ ബാബുവിനെ അവർക്ക് കിട്ടിയാൽ കൊള്ളാമെന്നൊരു മോഹം. വേറെ ഇവിടെ കിടന്ന് നരയിക്കണ്ട. നല്ല ശമ്പളമായി തരാ, നല്ല അഡ്വാൻസുമായി തരാം. എന്താ പോവല്ലേ? ഗോവിന്ദേട്ടൻ വിഷമിക്കാണ്ടിരി. അവൻ അങ്ങനെ പോവോ? പോവാൻ പറ്റുമോ അവന്? If I were he, I will go. ആ, ഞാൻ പോയിട്ടുണ്ട്. കമലെന്ന് വീനസിലേക്ക് പോയത് കാശ് നോക്കിയ. ഫ്രം വീനസ് ടു നാഷണൽ സർക്കസ്, അതും കാശ് നോക്കിയ. അങ്ങനെ എത്ര പോക്ക്? സോമനി പോക്ക്. അവൻ ഇവിടെ വളർന്ന കുട്ടിയല്ലേ, അങ്ങനെ കാശ് മാത്രം നോക്കി അവൻ പോവാ. ഭക്ഷണത്തിന് വേണ്ടിയല്ലടോ എല്ലാരും ജീവിക്കണത്. അത് താൻ, ബാക്കിയുള്ളവർക്ക് തീറ്റ മാത്രം പോരാ. അവനവന്റെ ഭാവി നോക്കട്ടെ. യു ടെൽ ദ ട്രൂത്ത്.
നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും നടക്കില്ല. ഒരുപാട് ഒരുപാട് അംബീഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇനി എത്ര കാലം, എന്റെ കാലശേഷം കമലേം ബാബും കൂടെ ഈ കമ്പനി നടത്തിക്കൊണ്ടു പോകണം. എന്റെ പണപ്പെട്ടി കാലിയ എം ടി. പിന്നെ ബാബുവിന് വിദ്യാഭ്യാസം അത് പ്രശ്നമല്ലേ? എന്റെ ഗോവിന്ദേട്ടാ, സർക്കസുകാർക്ക് വിദ്യാഭ്യാസ ഐറ്റംസാ, അല്ലാണ്ട് ബി എ എം എ ഒന്നും അല്ല. ഗോവിന്ദേട്ട് മൂന്നാം ക്ലാസ്സല്ലേ, ഞാൻ അഞ്ചിലേക്ക് ജയിച്ചതാ. കുമാരേട്ടനോ എം എ ബി കോം. ആ അതാ രണ്ടു പെണ്ണു കിട്ടും. കമലെ കെട്ടിച്ചു വന്നിട്ട് കമ്പനി നിന്നെ ഏൽപ്പിക്കുന്നു വിചാരിച്ചിട്ടാ? അതെ, എന്താ? നീ ആള് ഭയങ്കരന, കൊച്ചിന്റെ തീട്ടവും മൂത്രവും മാറാൻ വന്ന ചെക്കൻ. പൗള കെട്ടണംന്ന് നീ ആള് കൊള്ളാലോടാ? ആ അങ്ങനെ മിടുക്കന്മാര്. എന്നിട്ട് വേണം ചില കളവന്മാരെയും കളവിയിലൊക്കെ അടിച്ച് പുറത്താക്കി ഈ കമ്പനി ഒന്ന് നന്നാക്കാം. ഓ തുടങ്ങി. മുതലാളി വേഗം ഒരുങ്ങ്. മുതലാളിയല്ല, ബഡാസാബ്. ഒന്ന് വേഗം ഒരുങ്ങ്. കമലയെ കൈപിടിച്ച് തരണവരെ അടിയങ്ക് ഇട ജീവിക്കാലോ. സന്തോഷം. അവന്റെ ഒരു ബഡാസാബ് സാർ. ഓടി ബസ്സന്റെ. അതല്ല, ബാംഗ്ലൂരിൽ നിന്ന്. നീ എന്ത് പണ്ടാണ് കാണിക്കുന്നത്? അടുത്തായിട്ട് നോക്കണ്ടേ? കമലിക്ക കാതറാ? എന്ത്? അല്ല, കാതർക്ക കമല. ഇത് ഞാൻ ആദ്യമായിട്ടാണ്. എന്ത് പണിയാ മോളെ കാണിക്കുന്നേ? തമാശല്ലേ കാതറങ്കൾ. കേക്ക് കേക്ക്, തമാശ കേക്ക്. ഞാൻ വേറൊരു തമാശ കാണിക്കട്ടെ. എന്താ വില്ലേ? എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ. മകര സൂര്യനോമനിക്കും മഞ്ഞു തുള്ളിപ്പോലെ. മകര സൂര്യനോമനിക്കും മഞ്ഞു തുള്ളിപ്പോലെ. മുത്തുമാല ചാർത്തി നിൽക്കും മുല്ലവള്ളി പോലെ. എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ. കമല, ഞാൻ റിങ്ങില് ഡാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോ കമല വന്ന് കണ്ടു. അപ്പഴാ ഞാൻ തൊട്ടിട്ട് കൂടിയില്ല. നോട്ട് ടച്ചിങ്. നീ ഇപ്പോഴാണോ കണ്ടത്? ഷീ കം ബിഫോർ ദ ഷോ. ഞാൻ കണ്ടില്ല. ഞാൻ ബാബുന്റെ റൗട്ടിൽ വന്നു. അപ്പോ കണ്ണാടി നോക്കി ചന്തം കണ്ടിരിക്കുക. ഇത്ര നോക്കി രസിക്കാൻ എന്ത് ഭംഗിയുള്ള മോന്തയാ. കമല, കഴിഞ്ഞ അവിടെ വന്നപ്പോ ഡാഡി പറഞ്ഞു ഓഹിം ബാബുവേട്ടൻ. വേണ്ട, ബാബു തന്നെ വിളിച്ചാ മതി. ഇത്ര ഉള്ളപ്പം മുതൽ വിളിച്ച് ശീലിച്ചതല്ലേ. എത്ര ദിവസം ഉണ്ടാവും ലീവ്? ഇനി ഫുള്ള് ലീവാ. ഞാൻ പഠിപ്പ് നിർത്തി. ഇനി റിങ്ങിലെ പഠിപ്പ് മതിന്നാ ഡാഡി. വേണ്ട 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 വേണ്ട, കുട്ടി സർക്കസ് ഒന്നും പഠിക്കണ്ട. കുട്ടി പഠിച്ച് പഠിച്ച് വലിയ പഠിപ്പാരി ആവണം അല്ലേ. ഒരു 10,000 രൂപ സ്കൂൾ ഫീസും ഒരു 6,000 രൂപ ഹോസ്റ്റൽ ഫീസും അടച്ച് റെസിറ്റ് വാങ്ങിക്കൊണ്ടു വാ. ഞാൻ ഡാഡി. ഇങ്ങോട്ട് വരാൻ വണ്ടി കാശ് അയച്ചു തരാൻ പറഞ്ഞിട്ട് തന്നില്ല. എന്നിട്ടാണ് 16,000 രൂപീസ്. എന്താ കോയിൻ തട്ടത്?
എന്തൊക്കെ മുടക്കല ഈ കാര്യം മുടക്കാമോ യെസ് യെസ് കാശ് നമുക്ക് അടയ്ക്കാം കമല പഠിക്കണം ബാബു നീ എവിടെ നിന്റെ സമയമായി ബാബു ഇപ്പോ കേറുന്നില്ല ഞാൻ ഒന്ന് സംസാരിച്ചു കൂടിയില്ല നോ 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 ഫസ്റ്റ് ഇസ് ഡ്യൂട്ടി ദ ഷോ മസ്റ്റ് ഗോ ഓൺ ഗോ 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 ഹായ് 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 അബൂ എന്താടി എന്താടി എന്റെ നമ്പർ വരാത്തത് എന്റെ നമ്പർ വരാത്തത് എന്താ ഞാനേത് കമല ഏത് കമല അബൂക്ക റെഡി അബൂക്ക നമ്പർ ദാ വന്നു കഴിഞ്ഞു കേട്ടടി നീ പൊടക്കള്ള നീ ചതിയനാ നീ പറഞ്ഞു പറ്റിക്കും നിന്നെ എനിക്ക് കാണണ്ട അബൂക്ക എന്താടി എന്താ അബൂക്ക ഞാൻ സുശീല അബൂക്ക എന്തിനാ അബൂക്ക ബഹളം ഉണ്ടാക്കണേ മോളെ ഇവരെല്ലാവരും എന്നെ പറ്റിക്കുക ബാബു എന്നെ പറ്റിക്കുക അവൻ എന്റെ മോനല്ലേ ഞാനല്ലേ അവനെ കളി പഠിപ്പിച്ചത് അവൻ എന്നെ പറ്റിക്കോ ബാബു അങ്ങനെ പറ്റിക്കോ അവൻ മറന്നായിരിക്കും ഗോവിന്ദേട്ടാ ബാബുവിനോടൊന്ന് പറഞ്ഞേ അബുക്ക് റെഡി അടിക്കാന്ന് ഓ യെസ് യെസ് ഇപ്പൊ പറയാം നൗ ഇറ്റ്സ് ബാ മോളെ കം 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 മോളുടെ നമ്പർ ആയ ആ ഇപ്പോ ഡാഡി യെസ് എന്തിനാ ഡാഡി അബുക്കെ ഈ കൂട്ടിലാക്കണേ റിങ്ങി കയറി വരും യെസ് ഹി കൈം ടു റിംഗ് മ്യൂസിക് അടപ്പനെ ഇരിക്കപ്പെടുന്നില്ല പ്രോബ്ലം പ്രശ്നം ഇന്ന റൗട്ടിൽ തന്നെ ഇരിക്കണം സമ്മതിക്കില്ല ഈ കൂട്ടി കയറി ഇരിക്കാൻ ഹിലായ് ഹി തിങ് ന്യൂ നമ്പർ വാട്ട് വി ഡു ഭാര്യയ്ക്ക് വേണ്ട മക്കൾക്ക് വേണ്ട നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ എന്റെ ഗുരുനാഥനല്ലേ കണ്ണിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നോക്കിയിരുന്നില്ലെങ്കിൽ എവിടെ പോയി കയറുമെന്ന് പറയാൻ പറ്റില്ല ലാസ്റ്റ് വീക്ക് താമരശ്ശേരി കളിക്കുമ്പോ പാതിരാത്രിക്ക് സിംഗിൾ ട്രിപ്പിസ് കയറി നാടുന്നു കടന്നപ്പോ ബാബു ചങ്ങല കൂട്ടാൻ മറന്നു